നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പതുക്കെ എല്ലാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ദൈവം നമ്മളെ കൊണ്ടുവെക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചിലടത്ത് പോകേണ്ട സ്ഥലങ്ങളിൽ ചിലപ്പോൾ ദൈവം നമ്മളെ എത്തിക്കത്തില്ല. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ചിലടത്ത് എത്തിക്കത്തില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകണ്ടെന്ന് വെച്ചാലും നമ്മളെ എത്തിക്കും. അങ്ങനെ എത്തിയ ഒരു സ്ഥലമായിരുന്നു നമുക്ക് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഡിസംബറിൽ നമ്മുടെ അറ്റ്ലാന്റ കൺവെന്റ് മാർത്തോമ സെന്ററിൽ അവിടെ വെച്ച ഒരു നമ്മുടെ യങ് ഫാമിലിയുടെ ഒരു അതും ഒരു ഫസ്റ്റ് എവർ കോൺഫറൻസ് ആയിരുന്നു. അത് ഞങ്ങൾ പോകാനിരുന്നതല്ല ആക്ച്വലി, പക്ഷെ ഞങ്ങൾ ദൈവം ഇങ്ങനെ എത്തിപ്പെടുകയും പല പല കാരണങ്ങളാണ് അന്ന് അവിടെ. പക്ഷെ ഫിലക്സിനോസ് തിരുമേനി ഉണ്ടായിരുന്നു അന്ന് ആ പള്ളിയുടെ ഫസ്റ്റ് കമ്മ്യൂണിയനും ഡയസേഷൻ കോൺഫറൻസും ഒക്കെ കൺവെൻഷനും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അന്ന്. പക്ഷേ അന്ന് ഇതുപോലെ കുറച്ച് ആൾക്കാരുണ്ട്, ഇത്രയും പേര് പോലെ തന്നെ അന്ന് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു, ആ സൈഡിൽ അച്ഛന്മാരുണ്ടായിരുന്നു, കുറച്ച് ഫാമിലി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഫിലക്സ് തിരുമേനി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളായിട്ട് തുടങ്ങിയതാണ് എല്ലാ പല പല വലിയ വലിയ കോൺഫറൻസുകൾ ഇന്ന് നടക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ സൗത്ത് ഈസ്റ്റ് റീജിയൻ ആണ്. സൗത്ത് ഈസ്റ്റ് റീജിയൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിലഡൽഫിയ, ന്യൂജേഴ്സി ഈ ഏരിയയിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് നമ്മുടെ മാർത്തോമ യുവജനസഖ്യ അംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്നവരും ഉണ്ട്, ഒരു മാറി നിൽക്കുന്നവരും ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ടെങ്കിലും നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, ഇവിടുത്തെ വന്നിട്ട് ചേരാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ട്. അപ്പം നമുക്ക് ഒരു തരത്തിൽ നമുക്ക് ചെയ്യുന്ന അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു തിരി തന്ന് വിടുകയാണ്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനൊക്കെ അറിയത്തില്ല, നമ്മൾ എന്തുമാത്രം അതിൽ സക്സസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാനൊക്കുന്നത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. നമ്മൾ എത്ര ഒരു ചെറിയ പരിപാടി ആണെങ്കിൽ പോലും, ഒരു എന്ത് തന്നെ ഒരു ചെറിയ പരിപാടി ആണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ഒത്തിരി പേരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഒരു മുലയിലിരിക്കുന്ന ഒരു കൊച്ചായിരിക്കും, പക്ഷെ ആ കൊച്ച് ഒരു ഒരു എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല അതിൻ്റെ പ്രവർത്തിക്കണം. പക്ഷെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാലും, ഒരു സമയത്തിനൊക്കെ സ്ലൈഡ് മാറിയില്ലെങ്കിൽ അവിടെ നിന്ന് പാടുന്നവർക്ക് തെറ്റും അച്ഛന് കുർബാന അത് നോക്കി പാടുന്നവർക്ക്, ഓരോ പ്രോഗ്രാമിൻ്റെ പിന്നിലും അതിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രം എന്തുമാത്രം കഷ്ടപ്പാട് അവർ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തുള്ളൂ. മറ്റുള്ളവർക്ക് കുറ്റം പറയാൻ കാണും. എന്നിരുന്നാൽ തന്നെയും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, കുറ്റങ്ങളുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും നമ്മൾ കുറച്ചൊക്കെ കേൾക്കാനും കൂടെ റെഡി ആയിട്ട് വേണം. നമ്മൾ എന്ത് പ്രോഗ്രാം എടുത്താലും നമ്മൾ പ്രോഗ്രാം എടുക്കുന്നവർ ചെയ്യാനും, കാരണം നമ്മൾ പ്രതീക്ഷിച്ചോണം. നമ്മൾ മലയാളികളാണ്, എത്രയൊക്കെ ചെയ്താലും കുറേ പേര് കുറ്റം പറയും, പ്രശ്നങ്ങളുണ്ടാവും, കുറവുകളുണ്ടാവും. എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ചില കാര്യങ്ങൾ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും, അച്ഛന്മാരും കൺവീനേഴ്സും കോർഡിനേറ്റേഴ്സും എല്ലാവരും ഇതിൽ പങ്കെടുത്ത എല്ലാവരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാം ദൈവകൃപയുടെ മഹത്വത്തിനായി തീരട്ടെ. നന്ദി, നമസ്കാരം.